മലയാളികൾക്ക് പ്രിയങ്കരനായ വാവ സുരേഷിന് വേണ്ടി പതിനായിരങ്ങൾ പ്രാർത്ഥനയിലാണ്. ഇപ്പോൾ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും സുരേഷിനെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വാവ സുരേഷിന് സൗജന്യ ചികിത്സ നൽകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. രക്തസമ്മർദ്ദവും ഹൃദയമിടിപ്പും സാധാരണ രീതിയിലായെന്ന് ആശുപത്രി അധികൃതർ. പക്ഷി തലച്ചോറിൻ്റെ പ്രവർത്തനം അതീവ ഗുരുതരാവസ്ഥയിലാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വാവ സുരേഷ് ഇപ്പോഴും അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തന്നെയാണ്. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. അടുത്ത 5 മണിക്കൂറുകൾ നിർണായകമെന്നാണ് സുരേഷിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. രക്ഷപ്പെടുന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. കോട്ടയം, കുറിച്ചി, പട്ടശ്ശേരിയിൽ വെച്ച് മൂർഖനെ പിടിച്ച് സഞ്ചിയിലാക്കുന്നതിനിടെയാണ് വാവ സുരേഷിന് കടിയേൽക്കുന്നത്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് തന്നെ ബോധം പോയിരുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം 20% മാത്രമായി ചുരുങ്ങിയിരുന്ന അവസ്ഥയിലും കൂടിയായിരുന്നു. മന്ത്രി വീണ ജോർജ് ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല വാവ സുരേഷിന് പാമ്പുകടി ഏൽക്കുന്നത്. ഇതിനു മുമ്പ് 2 വട്ടം വെന്റിലേറ്ററിലും 4 വട്ടം ICUയിലും കിടന്ന ചരിത്രമാണ് വാവ സുരേഷിന് ഉള്ളത്. അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അനേകം തവണയാണ്. 300-ലധികം തവണയാണ് പാമ്പുകടി ഏറ്റത്. ഇപ്പോൾ ഹാർട്ടിൻ്റെ ഫംഗ്ഷനിങ് സ്റ്റേബിൾ ആയിട്ടുണ്ട്, BP സ്റ്റേബിൾ ആയി. പക്ഷേ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം പഴയതുപോലെ ആയില്ല. അതുകൊണ്ട് തന്നെ അൺകോൺഷ്യസ് ആണ്. കോൺഷ്യസ് ആകണമെങ്കിൽ ഇനിയും സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ചുള്ള ആത്മവിശ്വാസം. ഇപ്പോൾ 48 വയസ്സുള്ള വാവ സുരേഷിനെ ഇന്ത്യയിൽ തന്നെ സ്നേക്ക് കാച്ചർ ആയാണ് അറിയപ്പെടുന്നത്. മന്ത്രി VN വാസവൻ വാവ സുരേഷിന് കിടക്കുന്ന ഹോസ്പിറ്റൽ സന്ദർശിച്ചു. CPR കൊടുത്താണ് ഹൃദയമിടിപ്പ് വീണ്ടും തിരിച്ചെടുത്തത്. അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ ഇപ്പോൾ സ്റ്റേബിളായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വാവ സുരേഷിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം.